കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിലെ BVP വിദ്യാർത്ഥികൾക്ക് അനധികൃത പ്രവേശനം നൽകിയതായുള്ള പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ ABVP പ്രവർത്തകർക്ക് അനധികൃത പ്രവേശനം നൽകിയതായ SFI പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് വിദ്യാർത്ഥികൾക്കെതിരെ മാനേജ്മെന്റ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചത്. അരുൺ, ആദർശ്, നന്ദു, ഹരിദാസ്, ശ്രീജിൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം കഴിയുന്നതുവരെ 4 പേർക്കും കോളേജിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്നും കോളേജ് പ്രധാനാധ്യാപകൻ ഡോക്ടർ KS രഞ്ജിത്തിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. 4 പേർക്കാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അനധികൃത നിയമനം നൽകിയതെന്നും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്ന് ABVP പ്രവർത്തകർക്ക് അനധികൃതമായി പ്രവേശനം നൽകിയതെന്നും SFI പ്രവർത്തകർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പലിനെയും നോഡൽ ഓഫീസറെയും SFI പ്രവർത്തകർ ദിവസങ്ങൾക്ക് മുൻപ് ഉപരോധിച്ചിരുന്നു. ഡിഗ്രി കോഴ്സിലേക്ക് 3 വിദ്യാർത്ഥികൾക്കും PG കോഴ്സിന് 1 വിദ്യാർത്ഥിക്കുമാണ് പ്രവേശനം നൽകിയിരുന്നതെന്നും എന്നാൽ പ്രവേശനം നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കഴിയാത്തതിനാൽ ഇത്തരത്തിൽ അനധികൃത പ്രവേശനം നേടിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പലിനെയും നോഡൽ ഓഫീസറെയും ഉപരോധിച്ചത്. സംഭവം ദേവസ്വം ബോർഡുമായി ചർച്ച ചെയ്തതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്ന് കോളേജ് അധികൃതർ SFI പ്രവർത്തകർക്ക് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് അന്ന് ഉപരോധം അവസാനിപ്പിച്ചത്. തുടർന്നാണ് മാനേജ്മെന്റ് അന്വേഷണത്തിനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും 4 വിദ്യാർത്ഥികൾക്കെതിരെയുള്ള തുടർ നടപടി. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.